ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുടുംബത്തിലൊരു നിശ്ചയം നടന്നിരുന്നു കേട്ടോ, 2 ദിവസം മുന്നേ. അപ്പൊ അന്നത്തെ വിശേഷങ്ങളുടെ കുറച്ച് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് കിച്ചണിലുള്ള വെച്ചുണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് പുറത്തു പോകുമ്പോൾ ഉള്ള വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കുകൊണ്ടു, കല്യാണത്തിന് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ടോ എന്ന് പറയലുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇതാ, ഞങ്ങൾ എല്ലാവരും ചെക്കന്റെ ഒപ്പമാണ് വരുന്നത് കേട്ടോ. പെണ്ണിന്റെ വീട് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഏകദേശം മലപ്പുറത്തിന്റെ അടുത്തേക്ക് എത്തണം. അപ്പൊ കുറച്ച് ദൂരമുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു 8 മണിക്ക് അവിടെ എത്തി, ചെക്കന്റെ വീട്ടിലെത്തി. നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടുത്തെ അച്ഛന്റെ അമ്മാവന്റെ മോന്റെ വിവാഹ നിശ്ചയമാണെന്ന്. അപ്പൊ ഇതിന്റെ മുന്നൊരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, വീട് കാഴ്ചക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ കൂട്ടുകാരൊക്കെ കണ്ടു എന്ന് വിചാരിക്കണേ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഇവിടെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ പല നാട്ടിലും പല കോലത്തിലാവൂലേ ഓരോ ആചാരങ്ങളാവും. ഇവിടെ ആദ്യം പെണ്ണ് കണ്ടു പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെക്കന്റെ വീട്ടിലേക്ക് വീട് കാണാൻ വരും. അതിന് വീട് കാഴ്ച അതാണ് ഞങ്ങൾ പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിശ്ചയത്തിന് ഡേറ്റ് പറയും, പിന്നെ നിശ്ചയിക്കാൻ പോവും. അങ്ങനെ ഇന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അതാ, 2 ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ബസ്സിലും ആള് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കാറും പിന്നെ വേറൊരു വണ്ടിയും കൂടി വിളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് പോയിട്ടുള്ളത്. ഇതുപോലെ വലിയൊരു നിശ്ചയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പങ്കെടുക്കുന്നത്. അത്രയും വലിയൊരു പരിപാടി തന്നെയായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കല്യാണത്തിനെ പോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു 8 മണിക്ക് അവിടെ വീട്ടിലെത്തി. പിന്നെ അവിടെ നിന്ന് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ബസ്സിൽ കയറി. അങ്ങനെ എല്ലാവരും കയറി ഒക്കെ ഒന്ന് ലെവലായി കിട്ടിയപ്പോഴത്തേക്കും 9 മണിയായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സമയം യാത്ര ഉണ്ട്. അപ്പൊ നന്ദു ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറണത്. അപ്പൊ അതിന്റെ ഒരു പേടിയും എന്തൊക്കെയോ ഒന്നുണ്ട്. അപ്പൊ കയറിയപ്പോ തന്നെ അമ്മ എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ ബസ്സിലൊക്കെ കയറാന്, ഞാൻ ആദ്യമായിട്ട് കയറുകയാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു മുഖവാട്ടുണ്ട് കേട്ടോ. അപ്പൊ പാറും ഞാനും അനുമോളും കൂടി ഒരു സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ അനുമോളെ കവളത്തത്തെ ആ ഒരു നീരൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അപ്പൊ ഓക്കും പോരണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മയും തന്നെ എങ്ങോട്ടും പോവലുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടേക്ക് എന്തായാലും പോരാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാനും എന്റെ നാത്തൂനെയാണ് കേട്ടോ ഒപ്പം നടക്കുന്നത്. അപ്പൊ ചേച്ചീനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എല്ലാരും. അപ്പൊ കണ്ണനും അച്ഛനും ഒക്കെ ഉണ്ട്. ഏട്ടൻ മാത്രം പോന്നിട്ടില്ല കേട്ടോ. ഏട്ടൻ ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്, പണിയില്ല. പക്ഷേങ്കില് ഓരോ സൈറ്റ് അളക്കാനും അതുപോലെ അവിടേക്ക് സാധനം എടുക്കാൻ പോവാനും അങ്ങനെ ഓരോ പരിപാടികളുണ്ട്. അപ്പൊ ഏട്ടൻ മാത്രം പോന്നിട്ടില്ല, ബാക്കി എല്ലാവരും പോന്നു. അപ്പൊ ഞാൻ ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഏട്ടനുള്ളതിലേതും ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാ ഞങ്ങളിവിടെ പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളവിടെ പോയി ഇരുന്നു കേട്ടോ. ഇപ്പൊ വലിയ പന്തൽ തന്നെയാണ്, മുറ്റത്ത് നിറച്ച സ്ഥലമുണ്ട് കേട്ടോ. ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ എല്ലാവരും കസേരയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ പെണ്ണ് അവിടെ അങ്ങനെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ചെക്കനാണ് ആ ഒരു കാപ്പി ജുബിട്ടിട്ടുള്ളത്. അപ്പൊ പെണ്ണിന്റെ അമ്മയാണ് കേട്ടോ ഇത്, ഉമ്മർത്ത് നിൽക്കുന്നത് പെണ്ണിന്റെ അമ്മയാണ്. അങ്ങനെ ഒരുപാട് ബന്ധുക്കളുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്താ പറയാ കഴിയൂല കേട്ടോ. അപ്പൊ അറിയണവരും അറിയാത്തവരും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അതാ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോ വെള്ളം കിട്ടി. അപ്പൊ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നപ്പോള്ള ആ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. ബസ് കയറിയപ്പോഴാണ് പിന്നെ എടുത്തത്. അപ്പൊ എല്ലാവരും പറഞ്ഞു വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുക. അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. നമുക്ക് മടി തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ. ഇങ്ങനെ കുറേ ആൾക്കാർ നിൽക്കണോടത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പോലെയാണ്. അപ്പൊ അത് മിക്കവാറും യൂട്യൂബേഴ്സ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും മടിയാണ് വീഡിയോ എടുക്കാനെന്ന്, എല്ലാവരും നമ്മളെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടേ. അപ്പൊ ഇതാ പെണ്ണ് വിളക്കൊക്കെ കത്തിച്ച് ഇവിടെ കാരണന്മാരൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരിടയിൽ വന്നിട്ട് ഇവിടെ ഈ മേശപ്പുറത്ത് വെക്കൂ കേട്ടോ. അപ്പൊ ഇലയിലാണ് വെക്കുക. അപ്പൊ ഇലയിൽ അരിയും പൂവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് എടുത്തിട്ട് ഒന്ന് തൊഴുത് അരിയും പൂവൊക്കെ ഇടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്റെ നിശ്ചയമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അന്ന് നിലത്താണ് ഇരിക്കുക, നിലത്ത് പായ വിരിച്ചിട്ട് രണ്ട് സൈഡിലും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരിയിരിക്കും. അപ്പൊ ഈ ഇരിക്കുന്നത് ജാതകം കൈമാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് തീയതിയൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ പെണ്ണിനെ എന്താ പറയുക ഉറപ്പിക്കല്, പെണ്ണിനെ നമ്മളതാക്കി ഉറപ്പിക്കല് പിന്നെയാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇടും.
മാലയോ വളയോ മോതിരമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് ഉറപ്പിക്കും. അപ്പോൾ അതാ ജാതകം കൈമാറിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അവിടുത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്റ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റേജ് അമ്മയ്ക്ക് വന്നു. അപ്പോൾ പെണ്ണും ചെക്കനും ആണത്. പിന്നെ ഇവിടെ നടക്കുന്നത് മോതിരം കൈമാറലാണ് കേട്ടോ. അപ്പം മോതിരം ഇടുക എന്ന് പറയും. മോതിരം ഇടലേന്ന് പണ്ടൊക്കെ, പിന്നെ അത് വളടൽ ചടങ്ങായി. ഇപ്പം അത് മാലയും വളയും മോതിരം എല്ലാം ഇട്ട് കൊടുക്കണതായി. പെണ്ണ് നമ്മളതാവുമല്ലേ, അപ്പം പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാമല്ലോ, നമ്മളെ കുട്ടി തന്നെയല്ലേ. അപ്പം അതാകണ ഇവിടെ മോതിരം ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ആദ്യം നിന്നിടുക എന്ന് പറഞ്ഞു, പിന്നെ ഇരുന്നിട്ടാൽ എല്ലാവർക്കും കാണാമല്ലോ എന്നങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിടുകയാണ് കേട്ടോ. അപ്പോൾ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് എല്ലാവരെയും വിളിച്ചതാണ് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളയും നാത്തൂനും, അതുപോലെ ചെക്കൻ്റെ അച്ഛനും അമ്മയും നാത്തൂന് മൂത്തച്ചി കുട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർ ചെക്കൻ്റെ വീട്ടിൽ ഒരു 3 മക്കളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 2 ആണും ഒരു പെണ്ണുമാണ്. അപ്പോൾ അതിൽ ഒരേട്ടൻ മാത്രം ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഓരോ വീഡിയോസിൽ പറയില്ലേ, സജി ഏട്ടൻ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ്, പട്ടാളത്തിലാണ് ഏട്ടൻ. അപ്പോൾ ഒരിവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ചെക്കനും പെണ്ണും കൂടി മോതിരം കൈമാറുകയാണ്. അപ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണല്ലേ ഇതൊക്കെ. എന്താ പറയുക, എത്ര അങ്ങോട്ട് എവിടം വരെ എത്തിയാലും ഈ ഒരു ഓർമ്മകളൊന്നും ആർക്കും മറക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു ഭംഗിയാണ് അതിനൊക്കെ. ശരിക്കും എനിക്ക് അവിടുത്തെ സൗണ്ടൊക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോസിൽ. പക്ഷേങ്കിൽ അവിടെ ഒരുപാട് വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടാവുകൊണ്ട് മൊബൈൽ ഓണാക്കിയവരും ഓണാക്കാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വീഡിയോസ് കണ്ടിരിക്കുന്നവരും കുട്ടികളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതിൻ്റെ സൗണ്ടൊക്കെ കൂടി ആവുമ്പോൾ കോപ്പിറൈറ്റ് എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ പെങ്ങള്. ചേച്ചി പോലീസിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി മാല കെട്ടി കൊടുത്തതാണ്. അപ്പോൾ ഡയമണ്ടിൻ്റെ നെക്ലേസ് ആണ് കെട്ടിയത് കേട്ടോ. അപ്പൊ അങ്ങനെ പെണ്ണിന്റെ കഴുത്തില് നെക്ലേസ് ഒക്കെ കെട്ടി. ഇനിയിപ്പോ അതിന്റെ കൊളത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിക്കല്ലേ, അപ്പൊ നമ്മള് വാരി വലിച്ചിങ്ങോട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ ചെക്കനും കൂടി സഹായിച്ചു കൊടുക്കുന്നുണ്ട് കൊളത്തൊക്കെ ഇടാന്. പിന്നെ മൂത്തച്ചീനെ വിളിച്ചിട്ടോ. അപ്പൊ അങ്ങനെ അനു കയറിയിട്ടുണ്ട്. അപ്പോൾ ഓള് കയറിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. പിന്നെ ഒരു വാങ്ങിയിട്ടുള്ളത് കൈച്ചെയിനാണ്. അപ്പോൾ മാലയുണ്ട്, മോതിരമുണ്ട്, കൈച്ചെയിനും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ. ചെക്കൻ മോതിരം ഇട്ടു, നാത്തും നെക്ലേസ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂത്തച്ചി കൈച്ചേനും കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ അവസരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മാലയൊക്കെ ശരിയാക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഓള് കൈച്ചേയും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഓരോ പോസിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ ചെറുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ വർത്തമാനമൊക്കെ കേൾക്കാൻ. അപ്പം എന്തായാലും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ കുറേ മ്യൂസിക്കിൻ്റെയും കണ്ണി കണ്ട സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ യൂട്യൂബ് മാമന് അതൊന്നും പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് കോപ്പിറൈറ്റ് തന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ആ കക്കാടംപൊയിലേക്ക് പോയ ആ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ എന്തൊക്കെയോ മ്യൂസിക്കൊക്കെ കയറ്റിയതിന് ശേഷം പിന്നെ അത് കോപ്പിറൈറ്റ് ആയി. പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്ത് അത് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതാണ്ട് ഒഴിവാക്കിയതാണ്. പിന്നെ അതാ നാത്തൂൻ്റെ 2 മക്കളാണത്. അപ്പോൾ ഒരു മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത 2 ആൾക്കാർ ചെക്കൻ്റെ ഏട്ടൻ്റെ മക്കളാണ് കേട്ടോ. അതായത് നമ്മൾ അബിയും ആശുവും കൂടിയും കണ്ണൻ്റെയും നന്ദുട്ടൻ്റെയും കൂട്ടുകാർ. അപ്പോൾ ഒരു 2 ആളും ഒരു മിഠായി പെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അമ്മേൻ്റെ ഊഴാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ അമ്മയായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് അമ്മമാർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നത്. അത് വിചാരിച്ചിട്ട് അച്ഛന്മാർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മമാർക്കൊരു പ്രത്യേകതയാണ്. ഇവിടെ ഞാൻ അങ്ങനെയാണ് അമ്മായിനെ കണ്ടത് കേട്ടോ. ഇത് ഞങ്ങൾ അമ്മായിയാണ്. അമ്മായിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഈ ഒരു പരിപാടി. വീടാഴ്ചയിൽ തന്നെ വലിയ പരിപാടിയായിട്ട് തന്നെ നടത്തിയത്, നിശ്ചയം അതുപോലെ തന്നെയാണ്. അമ്മായിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ എന്താ മക്കളൊക്കെ വലുതായിട്ട് വേണ്ടേ.
അപ്പൊ അതാകണം അമ്മായി ഡ്രസ്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് അവിടുത്തെ കുറച്ച് പട്ടിക്കുട്ടികളെ എനിക്ക് കാട്ടി തന്നു കേട്ടോ. പട്ടിക്കുട്ടികളും നല്ല വലിയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയി ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കണ്ണനാണ് അത് വീഡിയോ എടുത്തത്. അപ്പൊ അത്രയ്ക്ക് ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല. കുറെ പ്രാവും മീങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വീഡിയോ എടുക്കാൻ മാത്രമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഓൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. അവിടെ കുറെ ആൾക്കാർ ഐറ്റങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാല് മന്തി ഉണ്ടായിരുന്നു, പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക വെജിറ്റബിൾ ബിരിയാണി, അതിലേക്കുള്ള സോസുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം ബസ്സിലൊക്കെ കയറി, അപ്പം എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ നന്ദു ഉറങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കലുണ്ട് കേട്ടോ, പക്ഷേ എങ്കിലും ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഛർദ്ദിച്ചിട്ടില്ല. ഭാഗ്യത്തിന് എന്തിയാവോ, അനുമോളും ഛർദ്ദിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നന്ദുവിന് ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നു. അപ്പോൾ ഓൻ എന്തോ ഒരു മൂടില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ ഓനോട് വേഗം ഉറങ്ങാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി. ഫോണൊന്നും കാട്ടിക്കൊടുത്തിട്ട് ഓനൊരു ഉഷാറ് തോന്നിയില്ല. നമുക്ക് ഛർദ്ദിക്കാൻ വന്നാൽ അങ്ങനെയാണല്ലോ, പിന്നെ ഒന്നിനും ഒരു ഉഷാറ് തോന്നൂല. എന്ത് തന്നെ തന്നാലും നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവൂല. അപ്പൊ ഏതായാലും അനുമോക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാറും ചേച്ചി അമ്മയെന്ന് അങ്ങനെ ഛർദ്ദിക്കലില്ല, പക്ഷെ അമ്മയ്ക്കും തന്നെ ഛർദ്ദിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര ഡാൻസിലാണ്. അപ്പൊ അനുമോള് കളിക്കണോ കളിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചു. ഒക്കെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ. സ്കൂളിലെ ഡാൻസിന് കൂടട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, പക്ഷേ എങ്കിലും ഇങ്ങനെ എന്താ പറയുക ഒന്നിച്ച് നിന്ന് എല്ലാവരും ഒപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയില്ലാരാ. പക്ഷെ ഞങ്ങളെ പാറു നല്ലോണം കളിക്കും, പക്ഷെ എങ്കിലും ഒക്കെ പനിയും ചുമയൊക്കെ ആവുകൊണ്ട് ഓളെ ഞങ്ങളവിടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. ഓള് നല്ലോണം തുള്ളും, നല്ലോണം ഡാൻസും കളിക്കും, പാട്ടും പാടും, അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം കളിച്ചാലോ എന്ന് കുറേ പറഞ്ഞു, പിന്നെ ഒക്കെ തന്നെ വയ്യ ഒന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും അടിപൊളി ഒരു നിശ്ചയമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ഉറപ്പിച്ച് പോകുന്നു കേട്ടോ. മെയ് 5-ാം തീയതിയാണ് കല്യാണം. ഇനിയിപ്പോൾ കല്യാണം വീട്ടിൽ വെച്ചല്ല കേട്ടോ, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് രണ്ട് കൂട്ടരതും നടത്തുന്നത്. അപ്പം ഇനി നമ്മളെ വീട്ടിലേക്ക് ഒരു പോക്ക് ഉണ്ടാവില്ല. അപ്പം ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മളെ നാട്ടിലത്തെ ഓരോ പരിപാടികളെ വീഡിയോ ഒക്കെ ഇടുകൊണ്ടു എന്നുള്ളത്. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.